എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്, അല്ലെങ്കിൽ രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് എന്താണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്നും എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ഒന്നാകൃതി സമവാക്യത്തിൽ നിന്ന് എങ്ങനെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചരത്തിൻ്റെ വില കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു രണ്ടാകൃതി സമവാക്യത്തിൽ നിന്ന് എങ്ങനെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചരത്തിൻ്റെ വില കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിനകത്ത് രണ്ട് പോയിന്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു രണ്ടാകൃതി സമവാക്യത്തിൽ നിന്ന് ചരത്തിൻ്റെ വില കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തഡുകൾ, രണ്ട് തരം രീതികളാണ് ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് നിന്ന് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡ്സ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതിനകത്ത് ആദ്യം പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ്. ഇതാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് വർഗത്തികവ് എന്ന് വിളിക്കാം. വർഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത് ഒരു രണ്ടാകൃതി സമവാക്യത്തിൽ നിന്ന് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചരത്തിൻ്റെ വില കണ്ടുപിടിക്കാനുള്ള ഒരു രീതിയാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ മെത്തേഡ് എന്ന്. അതായത് ഒരു രണ്ടാകൃതി സമവാക്യത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സമം ഡി എന്ന രൂപത്തിലുള്ള ഒരു രണ്ടാകൃതി സമവാക്യത്തിനെ നമുക്ക് എക്സ് പ്ലസ് എ ബൈ രണ്ട് ദി ഹോൾ സ്ക്വയർ സമം ഡി പ്ലസ് എ ബൈ രണ്ട് ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എഴുതാം. ഇതാണ് വർഗത്തികവ് എന്ന് പറയുന്നത്. അല്ലായെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോം ഏത് രൂപത്തിലായിരിക്കണം? ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിലുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയെ, അല്ലെങ്കിൽ അതിന്റെ ഹാഫിനെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൂട്ടി എഴുതുന്നതാണ് കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം അത് എഴുതുന്നത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചു. അതിനെ പൊതുവായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചതാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിലാണെങ്കിൽ ഇത്തരം വരുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ നമുക്ക് മാറ്റി എഴുതാം. ഇതാണ് വർഗത്തികവ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതായത് ഒരു രണ്ടാകൃതി സമവാക്യം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതാണ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ട്വൽവ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലോ, ഇതൊരു രണ്ടാകൃതി സമവാക്യമാണ്. എന്താ കാരണം? ഒരു സമവാക്യത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചരത്തിന്റെ ഏറ്റവും വലിയ കൃതി രണ്ടാണെങ്കിൽ അത്തരം സമവാക്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് രണ്ടാകൃതി സമവാക്യങ്ങൾ എന്ന്. അല്ലേ? ഒരു ഇക്വേഷനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വേരിയബിളിന്റെ ലാർജ് പവർ എന്ന് പറയുന്നത് ടു എന്നാണെങ്കിൽ അത്തരം ഇക്വേഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന്. ഇത്തരം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഈ രൂപത്തിൽ നോക്കൂ, നിങ്ങൾ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിലല്ലേ ഇക്വേഷൻ കിടക്കുന്നത്. നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് എന്ന് പറയുന്നിടത്ത് ഇവിടെ ഫോർ എക്സ് എന്നാണ്. എ എക്സ് എന്ന രൂപത്തിലാണ് ഫോർ എക്സ്. ഈസ് ഈക്വൽ ടു ഡി, ഈസ് ഈക്വൽ ടു ട്വൽവ് എന്ന ഫോമിൽ കിടക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് ഈ രൂപത്തിൽ മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം എന്നാ പറഞ്ഞത്? ദാറ്റ് ഈസ് എക്സ് പ്ലസ് എ ബൈ ടു എന്ന് പറയുമ്പോൾ ഇവിടെ 4a/2 4/2 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എന്ന് പറയുമ്പോൾ ഡി എന്ന് കാണുന്ന സ്ഥലത്ത് ഇവിടെ 12 എന്നാണ്. അതുകൊണ്ട് നമുക്ക് 12a+ എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/2 ദി ഹോൾ സ്ക്വയർ
ഈ രൂപത്തിൽ മാറ്റി എഴുതിയാൽ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ചരത്തിന്റെ അല്ലെങ്കിൽ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? നോക്കൂ, നിങ്ങൾ എക്സ് പ്ലസ് 4/2 എന്ന് പറയുമ്പോൾ അത് 2 എന്നാണ്. ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 പ്ലസ് 4/2 എന്ന് പറയുന്നത് 2 ആണ്, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. That is x plus 2 the whole square is equal to 12 plus 4 എന്ന് പറയുന്നത് 16 ആണ് അല്ലെ. നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ സ്ക്വയറിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു സ്ക്വയറിനെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? റൂട്ട് എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് എഴുതാം റൂട്ട് 16, ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 സമം. നോക്കൂ, 16 റൂട്ട് എന്ന് പറയുന്നത് 4. നമ്മൾ തുടങ്ങിയത് രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നാണ്. നോക്കൂ, നമ്മൾ ഇതിനെ വർഗത്തികവ് കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ പ്രകാരം മാറ്റി എഴുതി നമ്മൾ അതിനെ ചെയ്തു വന്നപ്പോൾ അതൊരു ഒന്നാം കൃതി സമവാക്യമായി മാറി അല്ലെ. അതൊരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് മാറി. ഒരു ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്ത വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ഇതിനകത്ത് നിന്ന് ഈ വേരിയബിളിനെ ഈക്വലിന്റെ ഒരു സൈഡിൽ നിർത്തി എന്നിട്ട് ഇതിനകത്തുള്ള നമ്പറിനെ വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ മതി. പ്ലസ് 2 എന്നതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ -2, 4 -2 എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് എക്സിന്റെ വില എന്താണ് കിട്ടുക? 4 നിന്ന് 2 കുറച്ചാൽ 2. അതായത് ഈ രണ്ടാം കൃതി സമവാക്യത്തിൽ എക്സ് എന്ന് പറയുന്ന ചരത്തിന്റെ വില നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? അത് 2 എന്നാണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിളിന്റെ വാല്യൂ 2 എന്നാണ്. ഈ കണ്ടുപിടിച്ച മെത്തേഡ് നോക്കൂ, ഇത്തരം വരുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി, ഇത് ഞാൻ വേരിയബിളിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്പ്രഷൻ, ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതിയതാണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വരുന്ന ഫോം എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിൽ വരുന്ന അല്ലെങ്കിൽ ഇത്തരം രീതികളിൽ വരുന്ന രണ്ടാം കൃതി സമവാക്യത്തിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എക്സ് പ്ലസ് A/2 the whole square is equal to D+A/2 whole square എന്ന ഫോമിൽ എഴുതാം. ഈ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നതാണ് വർഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ, കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ എന്ന്. ഓക്കെ, ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ചരത്തിനെ ഗുണിക്കുന്ന സംഖ്യ എപ്പോഴും എത്രയായിരിക്കണം? 1. ഇതിപ്പോ എങ്ങനെയാണ് വിചാരിക്കുക? 2x² + 4x = 12. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഗത്തികവ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കിവിടെ എക്സ് സ്ക്വയർ എന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് 1. എക്സ് സ്ക്വയറിനെ ഗുണിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 1. അങ്ങനെ വരുന്ന എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിൽ വരുന്ന രണ്ടാം കൃതി സമവാക്യത്തെ, എന്ന ഫോമിൽ വരുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതുന്ന ഫോമാണ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു D+A/2 whole square. ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഏതൊരു രണ്ടാം കൃതി സമവാക്യത്തിനകത്തുനിന്നും അതിനകത്ത് ഉപയോഗിച്ച ചരത്തിന്റെ വില നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്താണ് വർഗത്തികവ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. വർഗത്തികവ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. ഇത്തരം വരുന്ന രണ്ടാം കൃതി സമവാക്യം, ഇത് ഇതേപോലെ വരുന്ന ഒരുപാട് രണ്ടാം കൃതി സമവാക്യങ്ങൾ നമുക്ക് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 8x = 25, എക്സ് സ്ക്വയർ പ്ലസ് 2x = 12, ഇങ്ങനെ വരുന്ന ഏത് രണ്ടാം കൃതി സമവാക്യവും, ഏതൊരു ഇത്തരം വരുന്ന രണ്ടാം കൃതി സമവാക്യത്തിൽ നിന്നും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചരത്തിന്റെ വില കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ. ആ മെത്തേഡ് എന്താണെന്നാണ് പറയുന്നത്? ഈ മെത്തേഡ് ശരിക്കും പറയുന്നത് എക്സിനെ ഗുണിക്കുന്ന ഈ ചരത്തിന്റെ പകുതിയുടെ വർഗം ഇടതുഭാഗത്തും വലതുഭാഗത്തും കൂട്ടിയെഴുതുക എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ചരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷനിൽ നമ്മൾ എഴുതി, ബീജഗണിത രൂപത്തിൽ എഴുതി പറഞ്ഞതാണിത്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിലുള്ള ഒരു രണ്ടാം കൃതി സമവാക്യം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു D+A/2 whole square എന്ന ഫോമില് നമുക്ക് എഴുതാം. ഇതിനെയാണ് വർഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വർഗത്തികവ് സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന ചില ക്വസ്റ്റ്യനുകളുണ്ട്, നമുക്കതിൻ്റെ ആൻസറുകളൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്തടുത്ത് കിടക്കുന്ന ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിനോടുകൂടെ 1 കൂട്ടിയപ്പോൾ 289 കിട്ടി.
അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പറിന്റെ പ്രോഡക്റ്റിനോട് കൂടെ വൺ ആഡ് ചെയ്തപ്പോൾ ആൻസർ കിട്ടിയത് 289 എന്നാണ്. എങ്കിൽ ഏതൊക്കെയാണ് ആ രണ്ട് ഈവൻ നമ്പേഴ്സ് എന്ന്, ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വരുന്ന ക്വസ്റ്റ്യനുകൾ, അതിനകത്ത് പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ടത് ഒരു ക്വസ്റ്റ്യനെ എങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആക്കി മാറ്റുന്നത്, ഇതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇതിനകത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ ഒരു വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ ആക്കി മാറ്റണം. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് നിന്ന് വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളൊരു മെത്തേഡ് പഠിച്ചു, സ്ക്വയർ കംപ്ലീഷൻ അല്ലെങ്കിൽ വർഗത്തികവ് എന്ന് പറയുന്ന മെത്തേഡ്. നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിന് ആൻസർ കണ്ടെത്താം. അപ്പൊ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതാൻ പോവാം. നമ്മളോട് പറഞ്ഞത് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണന ഫലത്തിനോടുകൂടെ ഒന്ന് കൂട്ടുമ്പോൾ ഉത്തരം 289 കിട്ടും അല്ലേ. അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിനോട് കൂടെ നമ്മൾ വൺ ആഡ് ചെയ്യുമ്പോൾ 289 എന്നാണ് കിട്ടുന്നത്. ഇതിനെ നമ്മളൊരു ഇക്വേഷൻ ആക്കി മാറ്റാൻ പോവാം. നമുക്കറിയില്ല ഏതാണ് ആ രണ്ട് ഇരട്ട സംഖ്യകളെന്ന്, അതുകൊണ്ട് ആ ആദ്യത്തെ ഇരട്ട സംഖ്യയെ നമുക്ക് ഒരു ചരം ഉപയോഗിച്ചുകൊണ്ട് അടയാളപ്പെടുത്താം അല്ലേ. നമുക്കറിയില്ല ഈവൻ നമ്പറുകൾ ഏതൊക്കെയാണെന്ന്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തുള്ള ഫസ്റ്റ് ഈവൻ നമ്പറിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. എങ്കിൽ ഇതിന്റെ തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ ഏതായിരിക്കും? ദാറ്റ് ഈസ് എക്സ് പ്ലസ് 2 എന്നായിരിക്കും. ഇതിന്റെ തൊട്ടടുത്തുള്ള ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ആയിരിക്കും. കാരണം ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് രണ്ട് ഇങ്ങനെ കൂടി പോകുന്ന സംഖ്യകളാണ്. 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ. ഇത്തരം ഇരട്ട സംഖ്യകളിൽ രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിനോട് കൂടെ കൂട്ടാൻ പറഞ്ഞത്. നമുക്കറിയില്ല ഏതാണ് ആ രണ്ട് ഇരട്ട സംഖ്യകളെന്ന്, അതുകൊണ്ട് അതിനകത്തുള്ള ആദ്യത്തെ ഈവൻ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. എങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഈവൻ നമ്പർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 എന്നായിരിക്കും. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രകാരം ഇക്വേഷൻ ആക്കി മാറ്റാൻ പോവാണ്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 289. നോക്കൂ നിങ്ങൾ, എക്സ് എന്ന് പറയുന്ന ഈ നമ്പറും എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന നമ്പറിന്റെയും പ്രോഡക്റ്റിനോട് കൂടെ വൺ ആഡ് ചെയ്തു. ഈ രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിനോട് കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ ഉത്തരം കിട്ടിയത് 289. എങ്കിൽ ഏതൊക്കെയാണ് സംഖ്യകൾ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ നമ്മൾ അതിനെ ഒരു സമവാക്യ രൂപത്തിലേക്ക് മാറ്റിയെഴുതി, നമ്മളൊരു ഇക്വേഷൻ ആക്കി മാറ്റിയെഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, പ്ലസ് എക്സ് ഇൻറ്റു 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2x ആണ്, പ്ലസ് 1 ഈസ് ഈക്വൽ ടു 289. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x. ഞാൻ ഇവിടുത്തെ പ്ലസ് 1നെ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് വലതുഭാഗത്തേക്ക് മാറ്റിയാൽ 289 കുറക്കണം ഒന്നെന്നായിട്ട് മാറും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2x സമം 289-ൽ നിന്ന് ഒന്ന് കുറച്ചാൽ 288 ആണ് അല്ലേ. ഇപ്പൊ നമുക്കിവിടെ ഒരു രണ്ടാം കൃതി സമവാക്യം കിട്ടിയിട്ടില്ലേ. ഈ രണ്ടാം കൃതി സമവാക്യം ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, ഏതെങ്കിലും ഒരു രണ്ടാം കൃതി സമവാക്യം, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി, ഇത്തരത്തിലുള്ള ഒരു ഫോമിൽ ആണ് കിടക്കുന്നതെങ്കിൽ ആ ഇക്വേഷനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു d plus a by 2 whole square എന്ന ഫോമുല എഴുതാം. ഇതാണ് വർഗത്തികവ് അല്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നത്. ഇതുപോലെയാണ്, നോക്കൂ നിങ്ങൾ, x സ്ക്വയർ പ്ലസ് a x is equal to d എന്ന ഫോമുലല്ലേ ഇക്വേഷൻ കിടക്കുന്നത്. a എന്ന് കാണുന്ന സ്ഥലത്ത് ഇവിടെ 2 എന്നാണ്, d എന്ന് കാണുന്ന സ്ഥലത്ത് ഇവിടെ 288 എന്നുമാണ് അല്ലേ. അതുകൊണ്ട് ഈ ഇക്വേഷനെ എനിക്ക് ഈ രൂപത്തിൽ മാറ്റി എഴുതാം. എങ്ങനെയാ എഴുതുക? എക്സ് പ്ലസ് എ ബൈ 2 എന്ന് പറയുമ്പോൾ 2/2 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2/2 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് മാറ്റി എഴുതാം. വർഗത്തികവ് സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ മാറ്റി എഴുതി. അങ്ങനെ എഴുതിയാൽ എക്സ് പ്ലസ് 2/2 എന്ന് പറയുന്നത് 1 ആണ്, ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 288 പ്ലസ് 2 പകുതി എന്ന് പറയുന്നത് 1 ആണ്, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നതും 1 തന്നെയാണ്.
അതായത് എക്സ് പ്ലസ് ഒന്ന് ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 288 കൂടെ ഒന്ന് കൂട്ടിയാൽ 289 ഇതിൽ നിന്ന് നമ്മൾ എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നതിന് ഇവിടെ നിർത്തി. ഈ സമവാക്യത്തിന്റെ ഇടതുഭാഗത്ത് ഈ സംഖ്യ എക്സ് പ്ലസ് ഒന്ന് എന്ന് പറയുന്നത് അവിടെ നിർത്തി. സ്ക്വയറിനെ നമ്മൾ വലതു ഭാഗത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 289 എന്നായിട്ട് മാറും. അതായത് എക്സ് പ്ലസ് ഒന്ന് സമം നമുക്ക് എഴുതാം എക്സ് പ്ലസ് ഒന്ന് സമം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെറിയ ക്ലാസ്സിനകത്തൊക്കെ റൂട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ റൂട്ട് 4 എന്ന് പറയുമ്പോൾ ഉത്തരം 2 എന്നാണ് എഴുതാറ് അല്ലേ, അല്ലെങ്കിൽ റൂട്ട് 9 എന്ന് പറയുമ്പോൾ നമ്മൾ 3 എന്നാണ് എഴുതി വെക്കാറ്. ശരിക്ക് ഒരു റൂട്ടിന് 2 വിലകൾ ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ചെറിയ ക്ലാസ്സിനകത്തൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. റൂട്ട് 4 എന്ന് പറയുന്നത് വെറും 2 എന്ന് എഴുതാൻ പാടില്ല. ശരിക്ക് അത് പ്ലസ് ഓർ മൈനസ് 2 ആണ്. ഒന്നെങ്കിൽ പോസിറ്റീവ് 2 ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് 2 ആണ്. അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം നോക്കുക. എന്താണ് ഈ റൂട്ട് എന്ന് പറയുന്നത്? ശരിക്ക് റൂട്ട് 4 എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ 2 എന്ന് എഴുതി വെക്കുന്നത്? കാരണം 2 സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? 4. അതുകൊണ്ടാണ് 4 റൂട്ടിനെ നമ്മൾ 2 എന്ന് എഴുതി വെക്കുന്നത്. നമ്മൾ ഈ സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് റൂട്ടാവും. അപ്പൊ റൂട്ട് 4 വില എത്രയാണ്? 2 എന്ന് എഴുതി വെക്കാറാണ്. എങ്കിൽ 2 സ്ക്വയർ മാത്രമല്ല 4 എന്ന് പറയുന്നത്, മൈനസ് 2 സ്ക്വയറും എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൈനസ് 2 എന്ന് പറയുന്നതും റൂട്ട് 4 തന്നെയാണ് അല്ലെ. ഈ സ്ക്വയറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാലും റൂട്ട് 4 തന്നെയാണ്. അപ്പൊ റൂട്ട് 4 2 വിലകളുണ്ട്. ഒന്ന് പോസിറ്റീവ് 2 ഉണ്ട്, രണ്ടാമത്തത് നെഗറ്റീവ് 2 ഉണ്ട്. അതുപോലെ തന്നെയാണ് റൂട്ട് 9 എന്ന് പറയുന്നത് 3 എന്നാണ് നമ്മൾ എഴുതി വെക്കാറ്. ശരിക്കും ഇത് എത്രയാണ്? ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 3 എന്നാണ്. പ്ലസ് 3 സ്ക്വയറും 9 തന്നെയാണ്, മൈനസ് 3 സ്ക്വയറും തന്നെയാണ്, 9 തന്നെയാണ്. അതുകൊണ്ട് തന്നെ റൂട്ടുള്ള സംഖ്യകളുടെ വില എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക, പ്ലസ് ഓർ മൈനസ് എന്നായിരിക്കും അതിന്റെ വാല്യൂ നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 289 റൂട്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതി വെക്കണം അത് പ്ലസ് ഓർ മൈനസ് 17 എന്നാണ്. എന്താണ് എക്സ് പ്ലസ് 1 വില എന്ന് പറയുന്നത്? പ്ലസ് ഓർ മൈനസ് 17 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് 2 വിലകൾ നമുക്ക് എഴുതാം. ഒന്നാമത്തെ വില എക്സ് പ്ലസ് 1 സമം പോസിറ്റീവ് 17. ഒന്നെങ്കിൽ ഇതിന്റെ വില, ഈ സമവാക്യത്തിൽ എക്സ് പ്ലസ് 1 വില ഒന്നെങ്കിൽ പോസിറ്റീവ് 17, അല്ല എങ്കിൽ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നതിന്റെ വില എന്ന് പറയുന്നത് മൈനസ് 17 എന്നാണ്. -17 ദാറ്റ് ഈസ് ഇതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിക്കുമ്പോൾ എക്സിന്റെ ആദ്യത്തെ വില, ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ഒന്നാകൃതി സമവാക്യമാണ്. അപ്പൊ ഈ എക്സിനെ നമ്മൾ ഇവിടെ നിർത്തി പ്ലസ് 1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് -1 എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് എക്സിന്റെ വില എത്രയാണ് കിട്ടുക? 16. അപ്പൊ നമുക്ക് എക്സിന്റെ വില കിട്ടി എത്രയാണ്? 16. എന്തിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് സങ്കല്പിച്ചത്? നോക്കൂ, അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളിലെ ആദ്യത്തെ സംഖ്യയായിരുന്നു എക്സ് എന്ന് പറയുന്നത്. ആ എക്സിന്റെ വിലയാണ് നമുക്ക് കിട്ടിയത് 16. അപ്പൊ ആ ഇരട്ട സംഖ്യകൾ എഴുതുമ്പോൾ 16.16+2 എന്ന് പറയുമ്പോൾ 18. ആ 2 ഇരട്ട സംഖ്യകളാണ്, ആ 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ്, 16 and 18. ഇനി വേറെയും 2 വാല്യൂസ് നമുക്ക് എഴുതാം. നോക്കൂ, എക്സിന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ പ്ലസ് 1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -17, -1 എന്നായിട്ട് മാറും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു -18. ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ, എക്സിന്റെ വാല്യൂ, ഈവൻ നമ്പർ ആയിട്ടുള്ളതിന്റെ വാല്യൂ നോക്കൂ നിങ്ങൾ. ദാറ്റ് ഈസ് -18 -18 +2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും -16. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള 2 വാല്യൂസ് ഉണ്ട്. ഈ 2 വാല്യൂവിനെയും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിനോട് കൂടെ 1 ആഡ് ചെയ്താൽ എന്ത് തന്നെയാണ് ആൻസർ കിട്ടുക? 289 എന്ന് തന്നെയാണ് കിട്ടുക അല്ലേ. ഈ 2 നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിനോട് കൂടെ 1 ആഡ് ചെയ്താലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് 2 ആൻസറുകൾ കിട്ടി അല്ലേ. ഒന്ന് പോസിറ്റീവിലുള്ള ആൻസറും കിട്ടി, ഒന്ന് നെഗറ്റീവിലുള്ള ആൻസറും കിട്ടി. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, റൂട്ട് എന്ന് പറയുന്നതിന് 2 വാല്യൂസുകൾ ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് എന്ന വാല്യൂ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഇത്തരം വരുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വാരിയബിളിന്റെ വാല്യൂ കണ്ടെത്താൻ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്. അപ്പൊ എന്താണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് എക്സ് പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം.
ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് പറയുന്നത് ആറിൻ്റെ ഗുണിതങ്ങളായ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിൻ്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 729 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? അതായത് 6 മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ പ്രോഡക്റ്റിനോട് കൂടെ 9 ആഡ് ചെയ്തപ്പം ആൻസർ കിട്ടിയത് 729 ആണ്. എങ്കിൽ ഏതൊക്കെയാണ് ആ രണ്ട് ടേംസുകളെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയില്ല ഏതൊക്കെയാണ് ആ രണ്ട് സംഖ്യകളെന്ന്. അതുകൊണ്ട് 6 മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആ ഫസ്റ്റ് ടേമിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. 6 ഗുണിതമായിട്ടുള്ള ആദ്യത്തെ സംഖ്യ എക്സ് ആണ്. എങ്കിൽ ഇതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യ എന്തായിരിക്കും വരിക? അത് എക്സ് പ്ലസ് 6 എന്നായിരിക്കും വരിക. എക്സ് പ്ലസ് 6, കാരണം 6 ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 6 ഇങ്ങനെ കൂടി 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 പോകുന്ന സംഖ്യകളാണ്. അപ്പൊ നമ്മൾ എഴുതി ആദ്യത്തെ സംഖ്യ എക്സ് ആണ്, ഇതിനോടുകൂടെ ഒരു 6 കൂട്ടിയപ്പം രണ്ടാമത്തെ സംഖ്യ കിട്ടി എക്സ് പ്ലസ് 6. ഇനി ഇതിനെ നമുക്ക് ഇക്വേഷൻ ആക്കുമ്പം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 729. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പ്രകാരം അതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റി അല്ലേ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ അത് എക്സ് സ്ക്വയർ ആണ്, പ്ലസ് എക്സ് ഇൻറ്റു 6 എന്ന് പറയേണ്ടത് 6x ആണ്, പ്ലസ് 9 ഈസ് ഈക്വൽ ടു 729. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 6x. നമുക്ക് ഈ പ്ലസ് 9 റൈറ്റ് സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് മൈനസ് 9 എന്നായിട്ട് മാറും അല്ലേ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 6x ഈസ് ഈക്വൽ ടു 729. നിന്ന് 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 720. നോക്കൂ നിങ്ങൾ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലുള്ള ഇക്വേഷൻ ആണ്? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിലുള്ള ഇക്വേഷൻ ആണ്. ഇതിനെ നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ പ്രകാരം എങ്ങനെ മാറ്റിയെടുക്കാം? എക്സ് പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ നമുക്ക് മാറ്റിയെഴുതാം. ദാറ്റ് ഈസ് നോക്കൂ നിങ്ങൾ, എക്സ് പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 6 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ 720 ആണ്. അതുകൊണ്ട് 720 പ്ലസ് 720 പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 6 ഹാഫ് എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 720 പ്ലസ് 6 ഹാഫ് 3 ആണ്. 3 എന്നതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 720 9 കൂട്ടിയാൽ 729. നമുക്ക് ഈ സ്ക്വയറിനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നാൽ എക്സ് പ്ലസ് 3 സമം റൂട്ട് ഓഫ് 729 അല്ലേ. അതായത് എക്സ് പ്ലസ് 3 വില എന്ന് പറയുന്നത് റൂട്ട് 729 എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 27, പ്ലസ് ഓർ മൈനസ് 27. അതായത് എക്സ് പ്ലസ് 3 രണ്ട് വിലകളുണ്ട്, ഒന്നെങ്കിൽ പോസിറ്റീവ് 27 അല്ല എങ്കിൽ എക്സ് പ്ലസ് 3 സമം മൈനസ് 27 അല്ലേ. അതായത് ഇതിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കുമ്പോൾ പോസിറ്റീവ് 3 നമ്മൾ വലതുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ അത് മൈനസ് 3 എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടും 27 നിന്ന് 3 കുറച്ചാല് 24 എന്ന് പറയുമ്പോൾ 6 ഗുണിതമായ 6 മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ആ നമ്പറിലെ ഫസ്റ്റ് നമ്പറാണ് നമുക്ക് കിട്ടിയത് 24. എങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും ഉണ്ടാവുക? 24 + 6 എന്ന് പറയുമ്പോൾ 30. ആ രണ്ട് സംഖ്യകൾ 24 ഉം 30 ഉം ആണ്. ഇതുപോലെ ഇനി വേറെ സംഖ്യ ഉണ്ടോ നോക്കാം നമുക്ക്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കുമ്പം മൈനസ് 27 പ്ലസ് 3 വലതുഭാഗത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് 3 എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുക മൈനസ് 27 നിന്ന് 3 കുറച്ചാൽ മൈനസ് 30. അപ്പൊ 6 ഗുണിതമായിട്ടുള്ള ആദ്യത്തെ സംഖ്യ കിട്ടിയത് മൈനസ് 30 ആണ്. എങ്കിൽ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് മൈനസ് 30 × 6 എന്ന് പറയുമ്പോൾ മൈനസ് 24. ഈ രണ്ട് സംഖ്യകൾ ഗുണിച്ചിട്ട് ഇതിൻ്റെ കൂടെ 9 കൂട്ടിയാലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? 729 തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പൊ നമുക്ക് രണ്ട് ഉത്തരങ്ങൾ കിട്ടി.
അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വർഗത്തികവാണ്, സ്ക്വയർ കംപ്ലീഷൻ ആണ്. എന്താണ് സ്ക്വയർ കംപ്ലീഷൻ? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് ഇസ് ഈക്വൽ ടു ഡി എന്ന ഫോമിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് എക്സ് പ്ലസ് എ ബൈ ടു ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ നമുക്ക് എഴുതാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് 5, 7, 9 എക്സെട്ര എന്ന് പറയുന്ന സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങളുടെ തുകയാണ് 140 എന്ന് പറയുന്നത്. അതായത് 5, 7, 9 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് എത്ര ടേംസിന്റെ സമ്മാണ് 140 എന്ന് പറയുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് നമ്പർ ഓഫ് ടേംസിനെ നമ്മൾ എൻ എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ സമാന്തര ശ്രേണിക്കകത്ത് പദങ്ങളുടെ എണ്ണത്തെ എൻ എന്ന് പറയുന്നതാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെയും ആ ഒരു ചരം കൊണ്ട് സൂചിപ്പിക്കാം. നമ്മൾ ഇതിനെ ചോദ്യത്തിൽ പറഞ്ഞത് പ്രകാരം സമവാക്യമാക്കി മാറ്റുമ്പം നമുക്കറിയില്ല എത്ര പദങ്ങളുടെ തുകയാണ് 140 എന്ന്. അതുകൊണ്ട് നമ്മൾ കൊടുക്കും ഇതിനകത്ത് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയാണ് 140 എന്ന് പറയുന്നത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് എൻ ടേംസിന്റെ സമ്മാണ് 140 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത്രയും ടേമിന്റെ സമ്മാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടെ. അപ്പൊ നമുക്ക് ആ എൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മൾ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഫസ്റ്റ് എൻ ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ദാറ്റ് ഈസ് എൻ ബൈ ടു ഇൻറ്റു 2f + n-1 × d. ദാറ്റ് ഈസ് ഈക്വൽ ടു 140. നമ്മൾ എസ് എൻ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് കൊടുത്തു അല്ലേ. ഇതിനകത്ത് നമുക്ക് എൻ എത്രയാണെന്ന് അറിയില്ല. അവിടെ നമ്മൾ എൻ ബൈ ടു ഇൻറ്റു 2 × f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. നമ്മൾ ഇതിനകത്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിന്റെ സ്ഥാനത്ത് നമുക്ക് 5 എന്ന് കൊടുക്കാം. പ്ലസ് എൻ മൈനസ് 1 × d എന്ന് പറയുന്നിടത്ത് നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു 140. ദാറ്റ് ഈസ് എൻ ബൈ 2 × 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ ഗുണിക്കണ 2 എന്ന് പറയുന്നത് 2 എൻ ആണ്. -1 × 2 എന്ന് പറയുന്നത് -2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 140. അതായത് എൻ ബൈ 2 × ആദ്യം ഞാൻ എൻ എന്ന് പറയുന്ന സംഖ്യ അത് എഴുതി 2 എൻ. പിന്നെ ഞാൻ 10 × 2 എന്ന് പറയുമ്പോൾ അത് +8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 140. ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് സംഖ്യകൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഈ രണ്ട് നമ്പറുകളും ഈവൻ നമ്പറുകളാണ്, ഇരട്ട സംഖ്യകളാണ്. ഇതിനകത്ത് രണ്ടിനകത്തും 2 എന്ന് പറയുന്ന സംഖ്യ പൊതുവായിട്ട് കോമൺ ആയിട്ടുണ്ട്. നമുക്കതിനൊന്ന് പുറത്തേക്ക് എടുക്കാം. എൻ ബൈ 2 × 2 നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിനകത്ത് എൻ പ്ലസ് 8 ൽ നിന്ന് 2 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ 8 × 2 കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ 4 ഈസ് ഈക്വൽ ടു 140. സംശയമുള്ളവർക്കുള്ളിൽ ഗുണിച്ച് നോക്കാം. 2 × n 2 എൻ ആണ്. 2 × 4 8 തന്നെയാണ്, ശരിയാണല്ലേ. ഇപ്പൊ നമ്മൾ 2 പുറത്തേക്ക് എടുത്തു. ഈ 2 ഈ 2 നമുക്ക് വെട്ടിക്കളയാം. ഇനി ബ്രാക്കറ്റിനകത്തേക്ക് ഗുണിക്കാം. എൻ ഗുണിക്കണം എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്. എൻ ഗുണിക്കണം 4 എന്ന് പറയുന്നത് 4 എൻ ആണ്. സമം 140. ഇപ്പൊ നമുക്കിവിടെ ഒരു രണ്ടാം കൃതി സമവാക്യം കിട്ടി. കിട്ടിയില്ലേ? ഈ രണ്ടാം കൃതി സമവാക്യം ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് സമം ഡി എന്ന രൂപത്തിലല്ലേ. എങ്കിൽ ഇതിനെ വർഗത്തികവ് പ്രകാരം, സ്ക്വയർ കംപ്ലീഷൻ പ്രകാരം നമ്മൾ മാറ്റി എഴുതിയാൽ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ ബൈ 2 2 എന്നാ. അപ്പൊ ഇവിടെ എൻ ആയതുകൊണ്ട് എൻ പ്ലസ് എ ബൈ 2 എന്ന് പറയുമ്പോൾ 4 ബൈ 2 ദി ഹോൾ സ്ക്വയർ സമം ഡി എന്ന് പറയുന്ന സ്ഥലത്ത് 140 ആണ്. 140 പ്ലസ് എ ബൈ 2 2 എന്ന് പറയുമ്പോൾ 4 ബൈ 2 2. ദാറ്റ് ഈസ് എൻ പ്ലസ് 4 പകുതി എന്ന് പറയുന്നത് 2 ആണ്. ദി ഹോൾ സ്ക്വയർ സമം 140 പ്ലസ് 4 പകുതി 2 ആണ്. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അതായത് എൻ പ്ലസ് 2 2 സമം 140നോടുകൂടെ 4 കൂട്ടിയാൽ 144 ആണ് അല്ലേ. നമുക്ക് ഈ സ്ക്വയറിനെ എടുത്തിട്ട് വലതുഭാഗത്ത് കൊണ്ടുപോയാൽ എൻ പ്ലസ് 2 √144 എന്ന് കിട്ടും. കിട്ടൂലേ? അതായത് നമുക്ക് ഉത്തരം കിട്ടുന്നത് +(-12) എന്നാണ്.
അതായത് എൻ പ്ലസ് രണ്ടിന്റെ വില ഒന്നെങ്കിൽ പോസിറ്റീവ് 12 ആകാം, അല്ല എങ്കിൽ ഓർ എൻ പ്ലസ് രണ്ട് സമം മൈനസ് 12 എന്നുമാകാം. അല്ലെ, 12 റൂട്ടിനെ നമുക്ക് 144 റൂട്ടിനെ നമുക്ക് പ്ലസ് ഓർ മൈനസ് 12, ഒന്നെങ്കിൽ പോസിറ്റീവ് 12 ആവാം, അല്ല എങ്കിൽ മൈനസ് 12 ആകാം. എങ്കിൽ എന്നിന്റെ വില കണ്ടുപിടിക്കാൻ നമുക്ക് എന് കണ്ടുപിടിക്കാൻ ഈ രണ്ടിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 12 - 2 എന്ന് പറയുമ്പോൾ എൻ സമം നമുക്ക് കിട്ടുന്നത് 10. അതായത് ഈ അരിത്തമറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മ ആണ് 140 എന്ന് പറയുന്നത്. ഇതല്ലേ നമ്മളോട് ചോദിച്ചത്? നോക്കൂ, എൻ കാണുന്ന സ്ഥലത്ത് ഏത് നമ്പർ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എൻ എന്ന് പറയുന്നത് 10 ആണ്, അതുകൊണ്ട് നമുക്ക് എഴുതാം 10 ടേംസിന്റെ സമ്മ ആണ് 140 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എൻ കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് എൻ ഇസ് ഈക്വൽ ടു ഈ പ്ലസ് 2 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് -2 എന്നായിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ -14 എന്നാണ്. ഇതിനകത്ത് നമ്മൾ ഈ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാ? കാരണം നമ്മൾ നമ്പർ ഓഫ് ടേംസിനെ അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണത്തെ എപ്പോഴും എന്തിലാണ് നമ്മൾ പറയുക? പോസിറ്റീവ് സംഖ്യയിലാണ് നമ്മൾ പറയുക. പക്ഷെ നമുക്ക് കിട്ടിയത് നോക്കൂ, -14 എന്നാണ് അല്ലേ. നമ്മളൊരു എണ്ണം പറയുമ്പോൾ ഒരിക്കലും -12 എണ്ണം അല്ലെങ്കിൽ -14 എണ്ണം എങ്ങനെ പറയൂ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഏതെടുത്താൽ മതി? 10 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മ ആണ് 140 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രണ്ടാകൃതി സമവാക്യത്തിൽ നിന്ന് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചരത്തിന്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അത് കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ പഠിച്ചത്, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അല്ലെങ്കിൽ വർഗത്തികവ് എന്ന് പറയുന്ന മെത്തേഡ്. എന്താണ് ആ മെത്തേഡ്? x² + ax = d എന്ന ഫോമിലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? x + a/2² സമം d + a/2² എന്ന രൂപത്തിൽ നമുക്ക് മാറ്റി എഴുതാം. അപ്പം നിങ്ങൾ ആ ഒരു പോയിന്റ് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നോട്ട് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില പോയിന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.